അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്യൂബിൻ്റെ ക്യൂബിൻ്റെ ക്യൂബ്, അതായത് ഒരു 3x3 ക്യൂബിന് അകത്ത് ഒരു 2x2 ക്യൂബ്, അതിനകത്ത് ഒരു 1x1 ക്യൂബ്, അങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് നമ്മൾ ആദ്യം ഇത് ഷഫിൾ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് റുബിക് ക്യൂബ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് അറിയില്ല എങ്കിൽ ഞാനിതിനു മുന്നേ ഒരു ഈസി ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്യൂബിൻ്റെ 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 പാറ്റേൺ കുറച്ച് വലിയൊരു അൽഗോരിതമാണ്, പക്ഷേ നമ്മൾ അതിനെ ഒരു 6 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ആദ്യമായിട്ട് യു ഡാഷ് ബി ഡാഷ് യു ഡാഷ് എൽ ഡാഷ് എഫ് ടു എഫ് ടു ആർ ഡാഷ് F L U അടുത്ത പാർട്ട് R ഡാഷ് ടു R ഡാഷ് ടു U R ഡാഷ് അടുത്ത ഒരു പാർട്ട് B U ഡാഷ് L U ഇനി ഒരു ലാസ്റ്റ് ഒരു പാർട്ട് കൂടിയുണ്ട്, അത് എഫ് എൽ ഡാഷ്. അങ്ങനെ നമ്മുടെ ക്യൂബിൻ്റെ ക്യൂബിൻ്റെ ക്യൂബ് പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കുറച്ച് ലെങ്തി ആയിട്ടുള്ള അൽഗോരിതം ആണെങ്കിൽ നമ്മളിങ്ങനെ പാട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you so much for watching my videos.